Season 2ജീവിത അനുഭവങ്ങളെ കഥകളും കാഴ്ചകളുമാക്കി മാറ്റിയ വേദി ചിരിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് കറുത്തമുത്ത സീരിയലിലെ ബേബി കുട്ടി ബാലയും ഇപ്പോഴത്തെ ബാലയുമാണ്. അവർ തമ്മിൽ ഈ വേദിയിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടുന്നു. ലേഡീസ് ആൻഡ് ജെന്റൽമെൻ, പ്ലീസ് വെൽക്കം റിനി ആൻഡ് അക്ഷര കിഷോർ. അക്ഷര, ഇതാരാണ്? ബാലമോളെ. ബാല, അപ്പൊ അക്ഷരയോ? ബാലമോളെ. ഡബിൾ റോളോ? ഈ ബാലമോൾ വളർന്ന ഞാൻ വളർന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത്? ഇവിടെ വെച്ച്? ഇവിടെ വെച്ച് കാണുന്നത്. ഓക്കെ, കണ്ടപ്പോ എന്ത് തോന്നി അക്ഷരയ്ക്ക്? പരിചയപ്പെട്ടു. ഇനി റിനി ചേച്ചി എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. അക്ഷര രണ്ട് വരി പാടിയിട്ട് നമുക്ക് റിനിയെ കൊണ്ട് പാടിക്കാം. എനിക്ക് പാടാൻ അറിയില്ല, പക്ഷെ എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്യണം. അക്ഷര പാടില്ലേ? ഓക്കെ, പാട്ട് പാടാം. മോഹം കൊണ്ടു ഞാൻ ദൂരെ എത്തിയത് കൊണ്ട് ഇത്രയും ഒരു എന്താ പറയുക, ഒരു കോമ്പിനേഷൻ ഫോർമുല ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഡബ് സ്മാഷ് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്ത് നോക്കിയാലോ? ഓക്കെ. കിട്ടുനേട്ടാ, കാമധേനുവിന്റെ ഫലം, കാമധേനു ലോട്ടറി റിസൾട്ട്. അയ്യോ, ഞാൻ അത് മറന്നു. എന്റെ പൊന്നു സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എന്റെ കാമധേനുവിന് തന്നെ അടിക്കണേ. ഒന്നാം സമ്മാനം 10 lakhs ആൻഡ് അംബാസിഡർ കാറും. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ കെ കുറെ കണ്ടിട്ടുണ്ട്. എൽ 7 7 2 2 0 0 7 ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാ. 4 4 3 3 1 എന്താ പറഞ്ഞേ? 1 1 ആ. ഡബ് സ്മാഷിന് ഒരു വലിയ കൈയടി കൊടുക്കാം. അക്കരെ ഇക്കരെ നിന്നാലിങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും. അക്കരെ ഇക്കരെ നിന്നാലിങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും.
തീരും. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് പ്രിയങ്കരനായ നടനും സംവിധായകനുമായ റാഫിക്ക് സ്വാഗതം. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് ചങ്ങനാശ്ശേരി ലായക്കാട് ശ്രീനാരായണ മൈക്രോ ഫിനാൻസിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. പ്രകൃതിയിലെ ഓരോ കാര്യത്തിന് പിന്നിലും ഓരോ കെട്ട് കഥകളും നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ ഇതാ അങ്ങനെ ഒരു കെട്ട് കഥയുടെ മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ആവിഷ്കാരവുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ൽ ഒത്തിരി എക്സ്പെരിമെന്റ്സ് ചെയ്യാറുള്ള നമ്മുടെ സ്വന്തം ടീം പോപ്പി. ഗുണക്കഥകളിൽ നിന്നുമാണ് കെട്ടുകഥകൾ രൂപം കൊണ്ടത്. ഇല്ലാത്തതിനെ സൃഷ്ടിച്ചും ഉള്ളതിനെ ഭീകരത്വം ഉളവാക്കിയും കെട്ടുകഥകൾ എന്ന മിഥ്യാസങ്കല്പങ്ങൾ ഇന്നും മനുഷ്യ മനസ്സിൽ ജീവനോടെ സ്ഥാനം പിടിക്കുന്നു. എന്നോ കുടിഞ്ഞ ലുക്കാ ഇത്, കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. അതാണ് ഇപ്പൊ വലിയ കാര്യം. നിങ്ങൾ ഒഴികെ ഈ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും പറയും എന്ത് എന്നെ കാണാനേ മുടിഞ്ഞ ലുക്കാണെന്ന്. എക്സ്ക്യൂസ് മീ, എന്നാ ഞാൻ ഒന്ന് എടുത്തോട്ടെ? എന്ത്, ഒരു സ്നാപ്പ് എടുത്തോട്ടെ? വൃത്തിയായിട്ടവനെ, 5 വർഷമായിട്ട് എന്റെ കൂടെ നടക്കുന്ന എന്റെ ഭർത്താവിനോട് ചോദിച്ചിട്ടില്ല ഒരു സ്നാപ്പ് എടുത്തോട്ടെ? ചേച്ചി, ഞാൻ ഉദ്ദേശിച്ച ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നാ. അയ്യോ, ഞാനൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാ. അതായിരുന്നോ? എന്നാ പിന്നെ ഒന്നാക്കണ്ട, ഒരു 5-6 എണ്ണം എടുത്തു. അത് ശരി. അപ്പൊ ഈ തുണിയുടെ മെച്ചേ ഉള്ളൂ, തലക്കകത്തൊന്നും ഇല്ല. സ്മൈൽ പ്ലീസ്. എന്തോന്ന്? അയ്യോ, ഒന്ന് ചിരിക്കാൻ. അയ്യോ, എന്റെ ദൈവം, ഇതിനകത്ത് ശബ്ദം കിട്ടുകയല്ല. ഇതെപ്പ കിട്ടും? പൈസ തന്നാ ഒപ്പ കിട്ടും. അപ്പൊ കിട്ടില്ല. ഏ, അതെന്താ അങ്ങനെ പറഞ്ഞ? കയ്യില് പൈസ ഇല്ല. അപ്പൊ ഞാൻ അതിരാവിലെ എടുത്ത് എന്റെ ഫോട്ടോ സ്പർശനം. എടാ, നീ ഇവിടെ വന്ന് കാണാ. അല്ല, ഞാൻ ഇവിടെ അല്ല, ചന്ദ്രനിൽ പോയി നിക്ക. നീ വല്ല കാര്യം അറിഞ്ഞാ? എന്ത് കാര്യം? എടാ, നീ ഇവിടെ വന്ന്. എന്നടാ കാര്യം എന്നാന്ന് പറ. അത് ശരി, അതായിരുന്ന കാര്യം. എടാ, അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അത് കൃത്യമായിട്ട് ചെയ്തോളാം. എന്ത് ചെയ്തോളാം? എടാ, ഞാൻ ചെയ്തോളാം. നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് വിട്ടോ, ഞാൻ പുറകെ വന്നേക്കാം. അപ്പൊ ഞങ്ങൾ അവിടെ ഉണ്ടോ? നീ അങ്ങോട്ട് വേവാ. ഓ, ശരി എന്നാ. ഓക്കെ. ഹലോ ഹലോ സുഹൃത്തെ, ഒന്ന് നിൽക്കണേ. എന്നാണോ? അതെ, നിങ്ങളെ തന്നെ. ഇന്നത്തെ ഭാഗ്യവാൻ നിങ്ങൾ തന്നെ. ഞാനാ ഭാഗ്യവാനാ? അതെ, ലക്ഷാധിപതിയാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താ ചെയ്യേണ്ടത്? 30 രൂപ മുടക്കി ഒരു ഭാഗ്യക്കുറി എടുത്ത് ഒന്നാം സമ്മാനം കരസ്ഥമാക്കുക. ഭാഗ്യദേവത നിങ്ങളെ മാറ്റി മാറ്റി വിളിക്കുന്നു. ഒന്ന് പോകണപ്പാ, മനുഷ്യനോട് തലയ്ക്ക് പ്രാന്ത് പിടിച്ചേക്കുമ്പോഴാ അവന്റെ ഒരു ഭാഗ്യദേവത. അതും ഈ മലയുടെ മുകളിൽ. അതെ സുഹൃത്തെ, ഈ മലയുടെ മുകളിൽ വെച്ച് നിങ്ങൾ ഒരു ഭാഗ്യക്കുറി എടുത്താൽ ഭാഗ്യദേവത നിങ്ങളെ കടാക്ഷിച്ചാൽ ഒരുപക്ഷെ ഈ മലയേക്കാളും നിങ്ങൾ ഉയരത്തിലെത്തുമെന്ന കാര്യം തീർച്ച. അതെ സുഹൃത്തെ, ഈ മലയുടെ മുകളിൽ നിന്ന് തന്നെ ഞാൻ പിടിച്ച് താഴേക്ക് തള്ളിയിട്ടാൽ താൻ ഇതിനേക്കാളും നല്ല ഉയരത്തിലെത്തുന്ന കാര്യം ഉറപ്പാ. എടാ ചത്തുപോന്ന് പോടപ്പാ. സുഹൃത്തെ, നല്ല ദാഹം തീർക്കാനുള്ള വെള്ളം കുടിക്ക, മോരും വെള്ളം നാരങ്ങ വെള്ളം എല്ലാം ഉണ്ട്. ചേട്ടാ, ചേട്ടാ, ഈ കുലുക്കി സർബത്തിന് എങ്ങനെ വില? വെറും 20 രൂപ. 20 രൂപയോ? അതെ, ഞാൻ വെറുതെ അല്ല കുലുക്കി സർബത്ത് എടുക്കണത്. ആദ്യം ഞാനൊരു ഗ്ലാസ് അങ്ങ് എടുത്തിട്ട് അതിന്റെ പുറത്തേക്ക് ഒരു നാരങ്ങ അങ്ങ് പിഴിഞ്ഞിട്ട് ദാ ഈ ഗ്ലാസ് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് മൂടിയിട്ട് ദേ ഇങ്ങനെ ഒരു കുലുക്കുണ്ട്. അതിനാ ഞാൻ ഈ 20 രൂപ വാങ്ങിക്കുന്നത്. കേട്ടോ, എനിക്ക് കുലുക്കാത്ത ഒരു സർവത്ത് മതി. അതെന്താ, എന്റെ 10 രൂപയേ ഉള്ളൂ. സജി, ഗോപി, എന്നാ സാറ്? ഇങ്ങോട്ട് കേറി വാ. മോശമാണ് ഇത്, എന്നാ മരം മോശമാണ്. ഇത് തടി കൊണ്ടുള്ള മരാടാ.
ഈ മരം വെട്ടിക്കഴിഞ്ഞ ആസാനേ ആസാന്റെ ടൈമാണ് കേട്ടാ. എടാ, ഈ മരം വെട്ടാൻ വേണ്ടി പഞ്ചായത്തിന്റെ കയ്യിൽ നിന്ന് എന്തെല്ലാം ടെക്നിക്ക് കാണിച്ചിട്ടാന്നറിയോ ഞാൻ ഓർഡർ വാങ്ങിയത്. അങ്ങനെ ആ ഓർഡറും വാങ്ങിച്ചോണ്ട് കഴിഞ്ഞ 4 മാസമായി ഞാൻ ഈ മല കയറിയിറങ്ങി നടക്കുന്നു. ഇതുവരെ മരം വെട്ടാൻ പറ്റിയിട്ടില്ലെന്ന്. ഈ മല കയറിയതിന് പകരം ഞാൻ ശബരിമല കയറിങ്ങി എനിക്ക് പുണ്യം കിട്ടിയാനെ. അല്ലാശാനെ, ഈ മരം ഇപ്പൊ വെട്ടിയ എന്താണ് ഈ കുഴപ്പം? എടാ, ഓരോ പ്രാവശ്യം ഇവിടെ ഈ മരം വെട്ടാൻ വരുമ്പോഴേ ഓരോരോ പ്രശ്നങ്ങളാന്ന്. പക്ഷെ ഞാൻ ഇന്ന് ഈ മരം വെട്ടും. ആ കോടാലി കയറും എടുത്തോണ്ട് വാടാ. കറങ്ങി നിൽക്കാൻ ഞാൻ വാടാ കയറി. വാളെടുത്തോണ്ട് വരും, വാളെടുത്തിട്ട് വാടാ അങ്ങോട്ട്. ആശാനെ, ഇന്ന് നമ്മൾ ഉറപ്പായിട്ടും ഈ മരം വെട്ടും. വരട്ടെ, മരം വെട്ടാൻ വരട്ടെ. ആശാനെ, ദേ ഒരാള് ഫ്രീ ആയിട്ട് മരം വെട്ടാൻ വരട്ടെ എന്ന് ചോദിക്കുന്നത്. ആണോ? എടാ, അവനെ വിളിക്കടാ. കേറി വാടാ മക്കളെ, കേറി വാ. യോ, ഇവിടെ ആളില്ലാതെ ഞാൻ വിഷമിക്കായിരുന്നു. മരം വെട്ടാൻ വരട്ടെ. അതല്ലേ ആശാൻ പറഞ്ഞത്, കേറി വരാ. കേറി വന്ന്. അതല്ല, മരം വെട്ടാൻ വരട്ടെ. ആശാനെ, ദേ പിന്നെ അത് എന്ന് പറയണം. നിർത്തി. മനുഷ്യനായാലും മരമായാലും മൃഗമായാലും ജീവൻ പോകുന്നതിന് മുമ്പ് അവർക്കും ഉണ്ടാകും പറയാനൊരു കഥ. ദേ ഈ മരം കണ്ടോ? പിന്നെ 4 മാസമായിട്ട് ഇത് കാണലുള്ളോ, വെട്ടലില്ല. ഈ മരത്തിന്റെ നടുവിൽ നിന്നും വെള്ളം ഒഴുകുന്നത് കണ്ടോ? ഇതൊരു അത്ഭുത മരമാ. എന്തത്ഭുതം? അത് മരത്തിന്റെ കറയായിരിക്കും. ഒഴുകി ഒഴുകി കറ വെള്ളം പോലെ. നീ വെട്ടാ. ഇതിനു മുമ്പ് ഒരുപാട് പേര് ഒറ്റയ്ക്കും പെട്ടയ്ക്കുമായി വന്നിട്ടുള്ളതായി ഈ മരം വെട്ടാൻ. അവരൊക്കെ ജീവനും കൊണ്ടുപോയതെങ്ങനെയാണെന്ന് അവർക്കേ അറിയൂ. അവളുടെ ഇരിപ്പിടമായ ഈ മരം പൊറിക്കാൻ അവള് സമ്മതിക്കത്തില്ല. കനി സമ്മതിക്കത്തില്ല മരം മുറിക്കാൻ. കനി പോയിട്ട് ഒരു കൊച്ചു കാവോലില്ലേ ഈ മരത്തില്? ആ കനിയല്ല, ഈ കാട് ഉണണം. എന്താ ഉരുണണം? പോളാണ്. അവൾ എഴുന്നേറ്റു. ആ, ബാക്കി കഥ പറ. കനി അവളായിരുന്നു ഈ കാടിന്റെ എല്ലാം, ഈ കാടിന്റെ സ്വത്ത്. അവന്റെ കാര്യാ. കറുമ്പൻ ആരെ വായി നോക്കിയടി? അയ്യോ എടി മണ്ടി, നിന്റെ വായി നോക്കാനാ കർമ്മകിടാത്തൻ വിളിച്ചോണ്ട് നിക്കണ കണ്ടില്ലേ? കനിയേ, എന്റെ മധുരക്കനിയേ. കനി എങ്ങോട്ടാ? എടാ കർമ്മ കിടാത്ത, അത് അറിഞ്ഞിട്ട് എനക്കെന്ത് വേണം? അല്ല, എന്റെ മൂപ്പന്റെ മോളെ കാക്കണ്ട കടമയുള്ളത് കൊണ്ട് ചോദിച്ചതാ. അല്ലേ കനിയേ? ഏങ്ങള് കുളിക്കാൻ ചോലയിൽ പോവാ. ചോലയിൽ ഇറങ്ങിയാലേ പാമ്പ് ചുറ്റുന്നു കനിയേ. ആ, ചോലയിലെ പാമ്പിനെ പിന്നെ സഹിക്കാം, അതിലും വലിയ ചുറ്റല്ലടക്കാത്ത. നീ പോയി കറമ്പിക്കാളി കൂത്തങ്കീരി മൂക്കിനകത്ത് കുത്തിട്ടുണ്ടല്ലോ, ഒരു മൂക്കേറിട്ട് കഴിഞ്ഞാ കനിയേ പേടിച്ചു പോയ. കനി, ഏനി കനിയോട് തനിച്ചായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ് കറമ്പ? പറയൂ, എന്നാണ് നമ്മുടെ മംഗലം? ഏന് കലയില്ല. ഇല്ല, കറമ്പന് കലയില്ല. അയ്യോ, ഇല്ല ഇല്ല, നമ്മുടെ പങ്ക് കൂടി കല മേടിച്ചിട്ടോ ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ എങ്ങനാണ് നമുക്ക് മംഗലം? ദാണ്ട കിടക്കണ ചട്ടിയും കല പൊട്ടിട്ടേ. കലവും കുടവും മംഗലം ഒന്നും അല്ല ഈ കനിയുടെ ഒരു തമാശ. നമ്മുടെ കല്യാണം മൂപ്പനോട് പറഞ്ഞ് എത്രയും പക്കം നമ്മുടെ മംഗലം നടത്തണം. അതിന് ഞാൻ കറമ്പൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് കനിയ മംഗലം കഴിക്കുന്നതായിട്ട്? ഒന്ന് പോയടക്കടാത്ത, എങ്ങക്ക് കുളിക്കണം? ഏനും ഒന്ന് കുളിച്ചേക്കാം. പെണ്ണാള് കുളിക്കുന്ന താണാള് കുളിക്കാൻ പാടില്ല. അത് നേരാ, ഏനൊരു പാടില്ല. എത്ര ആയാളും കൊള്ളാം, ഏനുള്ളിട്ട് പോകും. അത് മനസ്സിലായി, നീ വെറും പൂളയാണെന്ന്. നീ ഇപ്പൊ പോയില്ലെങ്കിലോ ഞാൻ മൂപ്പനെ വിളിക്കും. മൂപ്പ? ഇല്ല മൂപ്പാ,
കേനങ്ങ് ദൂരെ നിൽക്കുക, കനി കുളിക്കുന്നിടത്തേ അല്ല. എടീ ചിരിതേ, നീ കുറെ മൂപ്പ പിന്നെ ഞാൻ പിന്നെടുത്തോളാം കേട്ടോ. കനിയെ, എന്തോ അപായം കാണുന്നുണ്ടടി, വേഗം നമുക്ക് ഊരിലെത്താം. കുടിയിലിപ്പോ തിരക്കണ്ടാവും. കനിയെ, ഏൻ പോവാ, ഏനി പേടിയാ. ഏ കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ, കാട്ടുനാവൽ കാപ്പഴുത്തേ നീ വരുകില്ലേ. Amazing. Hey, സുന്ദരകുട്ടി, എന്താ നിന്റെ പേര്? നക്ക പേടിയാ. നക്ക പേടിയാ? വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനെ പേര്. നിന്റെ സ്ഥലം എവിടെയാ? നക്ക പേടിയാ. വാവ്, പേരും സ്ഥലവും ഒരുപോലെ തന്നെ. നക്ക പേടിയാ. അതല്ല, എന്റെ വീട് അങ്ങ് മലയിലാ. എടി കനിയേ, എടി കനി, കൊടിന്ന് വിളിക്കുന്നുണ്ട് കേട്ടാ. ഓ, എന്താ വരുന്നത്? കൊള്ളാലോ. കനി, നൈസ് നെയിം. ഞാൻ ആര്യ. കനി എന്ത് ചെയ്യുന്നു? പഠിക്കുവാണോ? ഓരോന്നുണ്ടാക്കാൻ കുഴിയിലിരുന്ന് തന്നെ പഠിക്കുകയിരുന്നു. അല്ല, കുടിയിലിരുന്ന് തന്നെ പഠിക്കുക. ഓ, ഹാൻഡിക്രാഫ്റ്റ്സ്, എനിക്കും അത് ഒരുപാട് ഇഷ്ടമാ. അതെ, എന്തൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു? കാപ്പി, കപ്പ, ചക്കപ്പുഴുക്ക്, കറി, ഇനി ഒരുപാടുണ്ട്. അങ്ങനെ. ഐ ലൈക്ക് യുവർ ഇന്നസെൻസ്. ഈ നിഷ്കളങ്കത എന്നെ വല്ലാതെ കനിയുടെ ഫാൻ ആക്കി മാറ്റുന്നു. നിക്ക പേടിയാ, ഏ പോണ്. ഹേയ്, പോവല്ലേ? ദേ കനി, ഞാനൊരു ഫോട്ടോഗ്രാഫറാ. നാളെയും ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. കനി വരുമോ നാളെ ഇവിടെ? പോ, എനിക്ക് വേടിയ. അന്ത ഭയം ഇരുക്കട്ടും. നാനാ, നാ ഒരു മൃഗം. മൃഗ? നാട്ടിൽ നിന്ന് വന്ന് പോട്ടം പിടിക്കാനാന്ന് പറഞ്ഞ് കാട്ടിലെ പെണ്ണുങ്ങളെ പോട്ടം പിടിച്ച് കാട്ടിലെ പെണ്ണുങ്ങളെ പിടിക്കുന്നടാ പൊട്ടങ്ങണാപ്പ. പൊട്ടങ്ങണാപ്പനാടാ ഫോട്ടോഗ്രാഫർ. അതന്നെയാടാ ഞാൻ സൊന്നേ, പൊട്ടങ്ങണാപ്പ. നീ ഏതാടാ പുളുന്താനെ? എം പേര് കറുമ്പ. കറുമ്പ? നിന്റെ അണ്ണൻ എന്താടാ? മലഭൂതം കോപിച്ചിട്ട് അന്ത മലഞ്ചെറുവി പോയി കാത്തിരിക്കുക. എനിക്ക് ചോദിക്കാനുള്ളത്, നീ ആരാ? ഒരു ഫോട്ടോഗ്രാഫറാണ്. ആരും കാണാത്ത സുന്ദര നിമിഷങ്ങളെ ക്യാമറയിൽ പകർത്തുകയാണ് എന്റെ ജോലി. പെണ്ണാള് ഒറ്റക്ക് കുളിക്കുന്നിടത്ത് നിന്ന് പോട്ടം പിടിച്ച നീ. അപ്പൊ ഇവിടെ കുളിയൊക്കെ നടക്കുന്നുണ്ടോ? ഞാൻ കണ്ടില്ലല്ലോ. ഭാഗ്യം, മലംഭൂതം കാത്തു. ഈ കാടുവാഴും മൂപ്പന്റെ മോള് കനിയന്റെ പെണ്ണ. സമ്മതിച്ചു, മൂപ്പന്റെ മോള് നിന്റെ അനിയന്റെ പെണ്ണ. അപ്പൊ നിന്റെ പെണ്ണ ഏതാ? സമോസ വേണ്ട. സമോസ വേണ്ടെങ്കിൽ നിനക്ക് ഞാൻ ബോണ്ട മേടിച്ചു തരാം. ബോണ്ട വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. കനി, ഓള് എന്റെ പെണ്ണ. അവളെ കാണരുത്, മിണ്ടരുത്, കേക്കരുത്. തല സീവിടുവേ. പക്ഷെ അവർ സ്ഥിരമായി കണ്ടുപിടിക്കും. ഒരിക്കലും വേർപിരിയാനാവാത്ത വിധം അവരുടെ മനസ്സും ശരീരവും ഒന്നായി. ഞാൻ ഫോട്ടോഗ്രാഫറാണെന്ന് ആദ്യമേ പറഞ്ഞില്ലേ? നീ പോട്ടം പിടിക്കാൻ വന്ന ഫോട്ടോഗ്രാഫർ അല്ലടാ. പിന്നെ ആരാണ് നിന്റെ വിചാരം? നീ കൃഷി ആഫീസിൽ നിന്ന് വിത്തിറക്കാൻ വന്ന കൃഷി ഓഫീസർ. നിന്റെ ഒരു വിത്ത് ഇവിടെ മുളയ്ക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലടാ. മൂപ്പാ, മൂപ്പോ, വേണ്ട, നമ്മുടെ മൊട്ടക്കുന്നിൽ ഒരാള് വന്ന് കൃഷി ഇറക്കുന്നു. പേടിയാവുന്നു, അപ്പ അറിഞ്ഞ കൊന്നോളയും. നിന്നെ തൊടിലൊറ്റൊരുത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏയ്, ഞാനില്ലേ. ഏനെയല്ല, ഇങ്ങളെ കൊല്ലണ കാര്യ പറഞ്ഞേ. കുറെ നാളായി അമ്മയെ കണ്ടിട്ട്. ഞാൻ നാട്ടിലേക്ക് ഒന്ന് പോവാ. ഇങ്ങള് പോവാ? അതെ, എന്റെ കൂടെ പോരുന്നു. അയ്യോ, മല ഇറങ്ങിയ പിന്നെ കേറാൻ പറ്റൂല, കാല് പോവും. അത് സാരമില്ല, ഞാൻ എടുത്തു കേറ്റാം. അതല്ല, ഏനുമായി ഇങ്ങള് മല ഇറങ്ങിയ ഇങ്ങളുടെ കാല് എന്റെ അപ്പാവും കൂട്ടരും കൂടെ വെട്ടിയെടുക്കുന്ന. എന്റെ അമ്മയ്ക്ക് പിന്നെ ഊരും വിലക്കും. ഇനി നാട്ടിലേക്ക് പോയാ തിരുമ്പി വരില്ലേ? വരും കനി, എന്റെ കനിയെ കാണാൻ ഞാൻ വരും. ചൊല്ലടാ, ചൊല്ല.
சொல்லடா சொல், மூப்ப சொன்னது கேட்டில்லே. டேய், இந்த காட்டுக்கு மேட்டுக்கு மூப்பனாயிருக்கும் என்ற மூப்பண்ட மகளை சொந்த மக்கள் வந்த நீ யாரு? சொல்லடா சொல்லு, சொல்லடா சொல், சொல் 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 சொல்லடா. എനിക്ക് ആദ്യം ചൊല്ലാനൊരു അവസരം എന്താ? മൂപ്പ, ഞാൻ നാട്ടിൽ നിന്ന് വന്നൊരു ഫോട്ടോഗ്രാഫറാ. മൂപ്പന്റെ മകൾ കനിയെ എനിക്ക് ഇഷ്ടമാണ്. എങ്കിൽ ഈ കാട് വാഴും മൂപ്പന്റെ ഒരു ഒരു മകൾ കണി ഇനി നിനക്ക് സ്വന്തം. മൂപ്പ എന്താ കോപ്പ? കണി ഞാൻ ചോദിച്ചപ്പോ ആ കണിക്കകത്ത് കുരുവും കൂടെ വെച്ച് തരുന്നു. എനിക്ക് വേണ്ട. എങ്കിൽ കാട്ടിലെ നിയമങ്ങൾക്ക് ഈ മൂപ്പനായ നാൻ ഒരു മാറ്റവും വരുത്തുന്നില്ല. കനി, നിനക്ക് ഞാൻ അപ്പ മാത്രമല്ല, ഈ കാട്ടിലെ മൂപ്പൻ കൂടിയാണ്. കാട്ടുമക്കളെയും ഈ കാടിന്റെ നിയമവും എനിക്ക് പാലിച്ചേ പറ്റൂ. പരദേവതകളെ മൂടിക്കെട്ടി മലംഭൂതത്തെ കണ്ണുകെട്ടി നാട് മുടിച്ച ജന്മകാളെ കാടുവാഴും മൂപ്പണിത ഊര് സൊല്ലി വിളക്കുന്നു. ഇനി നിനക്ക് ഞാൻ ഊരിലോ ഞാൻ കുടികളോ സ്ഥാനമില്ല. നാടിറങ്ങി വന്ന് കാട്ടിലെ പെണ്ണിനെ പിഴപ്പിച്ച ഇവനെ നരിമടയിൽ കൊണ്ടുപോയി തല്ല്. അത് ഞാൻ ഊര് വിളക്ക്. എല്ലാ വിളക്കും വേദിച്ചു. ഞാൻ നിനക്കായി ഈ മരച്ചോട്ടിൽ വരും. അന്ന് നീ എനിക്കായി ഈ മരച്ചോട്ടിൽ കാത്തിരിക്കണം. ഞാൻ വരും കരി. കാലം കടന്നുപോയി. ഇതിനിടയിൽ കാലം വന്ന് പലരെയും കൊണ്ടുപോയി. നരിമടയിൽ കൊണ്ടുപോയി തള്ളിയ തന്റെ പ്രിയതമനെയും കാത്ത് കനി എന്ന പെൺകുട്ടി ആ മരച്ചുവട്ടിലിരുന്ന് കരഞ്ഞു കരഞ്ഞ് ആ മരത്തോട് ചേർന്നില്ലാണ്ടായി. അങ്ങനെ കാലക്രമേണ കനിയുടെ കരച്ചിൽ ആ മരമേറ്റെടുത്തു. അങ്ങനെ ആ മരവും കരഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് കനിയുടെ കണ്ണീരായി മരത്തിൽ നിന്നും വെള്ളമൊഴുകുന്നത്. ഇന്നും പല അമാവാസയിലും പൗർണമിയിലും കനിയുടെ കരച്ചിൽ കേൾക്കാം. പിന്നീട് ഈ മരം വെട്ടാൻ വന്നവർക്കെല്ലാം മരണമാ സംഭവിച്ചത്. നിനക്ക് ഇനി ഈ മരം മുറിക്കണോ? എനിക്ക് വെട്ടണ. ഇന്നേക്ക് പൗർണമി, ഇന്നും കേൾക്കാം കനിയുടെ കരച്ചിൽ. ആശാനെ, എന്താ ഇപ്പൊ മല ഇറങ്ങിയ ജീവനെങ്കിലും തിരിച്ചു കിട്ടും. അത് ശരിയാ. എടാ, ചുമ്മാതല്ല അവന്മാര് ഈ മരം നമ്മുടെ തലക്ക് കെട്ടിവെച്ച് തന്നത്. അതെ, ഈ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തോ, വെച്ചു പിടിച്ചോ, വിട്ടോ. എടാ ജോജി, ഏ, ആ മരം വെട്ടാൻ വന്നവർ ജീവനും കൊണ്ട് ഓടണ കണ്ടല്ലോ. എടാ, എങ്ങനെ ഓടാതിരിക്കും? അമ്മാതിരി കെട്ടുകഥയല്ലേ ഞാൻ പറഞ്ഞത്. കേട്ട പാടവന്മാര് കണ്ടം വഴി ഓടി. കാലങ്ങളോളം പഴക്കമുള്ള ഈ മരവും ഈ മരത്തിൽ നിന്നൊഴുകുന്ന ഈ ജലവും പിന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും കണ്ടിട്ടാണ് ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് വരുന്നത്. എടാ, അങ്ങനെയുള്ള പ്രകൃതി ഭംഗി നശിപ്പിക്കാൻ വരുന്നവരെ നമ്മൾ വെറുതെ വിടുവോ? അത് തന്നെയല്ലടാ, ഈ മരങ്ങൾ എന്ന് പറഞ്ഞ പ്രകൃതിയുടെ ദാനമാ. ശരിയാ, അതുകൊണ്ട് ഈ മരങ്ങളെ നശിപ്പിക്കാനും പ്രകൃതിയെ ഇല്ലാതാക്കാനും പ്രകൃതി സ്നേഹികളായ നമ്മൾ സമ്മതിക്കുവോ? ഇല്ല. അതും ഈ കനിമരക്കുന്നതിന് വേണ്ടി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇനി ഇവിടെ നിൽക്കുന്ന പന്തിയല്ല നമുക്ക് പോവാം. മണി ഏഴായും തോന്നുന്നു. എന്താ നിനക്ക് പേടിയുണ്ട? എനിക്ക് പേടിയൊന്നുമില്ല. ഇതൊക്കെ വെറും കെട്ടുകഥയല്ലേ. കനിമരക്കുന്നിനെ കുറിച്ചുള്ള ഈ കെട്ടുകഥ സത്യമോ മിഥ്യയോ? ഡിഫോറസ്റ്റേഷനെതിരെ സ്ട്രോങ് മെസ്സേജ് ആണ് ടീം പോപ്പി പറഞ്ഞിരിക്കുന്നത്. സോ ജഡ്ജസിന്റെ വിധി അറിയാം അതിന് മുമ്പായിട്ട്. ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. നീ എന്നെ പെണ്ണുമ്പോഴാണ് നേരെ കാണിച്ചു, ഞാൻ ക്ഷമിച്ചു. എന്നെ ആ റൂട്ടിൽ വരത്തില്ല കേട്ടോ. ഇത് ഞാരമ്പാണ്. എത്രാം തീയതിയാ? ഉത്സവം 28-ാം തീയതി. 28-ാം തീയതി എനിക്ക് വരാൻ പറ്റത്തില്ല. അതല്ലേ പറ്റി? എന്റെ കൂടെ ഉള്ള സഖ്യ ആത്മാവിന്റെ അമ്പലത്തിൽ ഉത്സവം അതിന് ക്ഷണിച്ചിരിക്കുന്നു. അങ്ങോട്ട് പോകണം.
ഇനി ഒപ്പിട്ടാ മതിയല്ലോ, അപ്പൊ സമാധാനമാകുമല്ലോ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ. പോപ്പി സർ, ഈ കാട്ടു തുളസി, കാട്ടു ചെമ്പകം, പിക്നിക്, പഞ്ചമി അങ്ങനെയുള്ള സിനിമകളുടെ ചുവട് പിടിച്ചാണ് നിങ്ങളുടെ സ്കിറ്റ്. നിങ്ങളുടെ സ്കിറ്റിന് വേണമെങ്കിൽ കാട്ടു കനി എന്ന് വേണമെങ്കിൽ പേരിടാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്, ഇത്തരം കഥകളിലെല്ലാം തന്നെ ഈ മൂപ്പൻ എന്തിനാണ് എതിർക്കുന്നത്? ഇവിടെ ഫോട്ടോഗ്രാഫർ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. വഞ്ചിക്കുക എന്നുള്ളതല്ല അയാളുടെ ഉദ്ദേശം. അതെന്താണ് അജയ, എല്ലാ സിനിമകളിലും എല്ലാ സ്കിറ്റിലും എതിർക്കുന്നു. സാറേ, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായില്ലേ, സ്വന്തം മകള് മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാളെ പ്രേമിച്ചപ്പോ അയാള് മകളെ കുത്തിക്കൊന്നു. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിലെ ഏറ്റവും വലിയ ഹെഡിങ് അതായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് അന്യ സ്ഥലത്തേക്ക് കൊടുക്കാൻ താല്പര്യമില്ല. അവരുടെ എന്താ പറയുക, കാട്ടു നിയമം അതായിരിക്കും, കാട്ടിലുള്ള ഒരാൾ കെട്ടണം. വല്ലാത്ത കാട്ടുനീതിയാണ്. ഹ്യൂമറിൻ്റെ കാര്യത്തിൽ മാത്രമേ തർക്കം ഉള്ളൂ, ബാക്കി നിങ്ങൾ അവതരിപ്പിച്ച ആ ഒരു രീതി, ആ ശൈലി, ഒരു കെട്ടുകഥയുടെ ആ ഒരു ഭംഗി ഒക്കെ അതിനുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ് പാപ്പി. താങ്ക് യു. താങ്ക് യു. റാഫിക ടീം പോപ്പി സർ, ആദ്യം തന്നെ ആ നല്ലൊരു സെറ്റായിരുന്നു, അത് ഒരു നല്ല ഭംഗിയുള്ളൊരു സെറ്റായിരുന്നു. പിന്നെ ആ മരം, അങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന മരം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം, അത് നല്ലതാണ്. അങ്ങനെ ഒരു വൃക്ഷം ഉണ്ടെങ്കിൽ തന്നെ അതിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും ഒരു കെട്ടുകഥ പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കും. പിന്നെ എന്ത് കഥ പറഞ്ഞിട്ടായാലും ആ മരത്തിനെ, അല്ലെങ്കിൽ നമ്മളുടെ മരങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ആ തീം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ശരിക്കും മൂപ്പൻ വന്നപ്പോൾ ഒരു ഒറിജിനൽ കാട്ടുമൂപ്പൻ വരുന്ന ഫീൽ തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കനി വളരെ നന്നായിരുന്നു. സ്കിറ്റിനേക്കാൾ ഉപരിയായിട്ട് ഒരു പ്രകൃതി സ്നേഹികൾ ചേർന്ന് ഒരുക്കിയ ഒരു ചെറിയ കലാസംരംഭം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് അതിൽ തമാശകളുടെ കുറവ് വന്നത്. പക്ഷെ എന്നിരുന്നാലും ഓവറോൾ നന്നായിരുന്നു. താങ്ക് യു സർ. റിമി ടീം പോപ്പി, എന്തായാലും ഒരു കോമഡി സ്കിറ്റ് എന്നതിലുപരി ഒരു കൊച്ച് കെട്ടുകഥ, അതാണല്ലോ നമ്മുടെ തീം. ആ കെട്ടുകഥ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. നമ്മൾ കുറച്ച് നമ്മൾ പഴയ സിനിമകളൊക്കെ കണ്ടതുപോലെ, ഇപ്പോൾ കാട്ടു ചെമ്പകം പോലത്തെ സിനിമകൾ കണ്ടപോലെ, ശരിയാ, കാട്ടിലെ സുന്ദരിയായ ഒരു പെങ്കൊച്ച്, ഫോട്ടോഗ്രാഫറായിട്ട് അജയൻ ചേട്ടൻ, അജയൻ ചേട്ടൻ്റെ ഒരു കൗമാരം യൗവന പ്രായത്തിലോട്ടൊക്കെ ഇതുവരെ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് കണ്ടിട്ടില്ല. സോളമന്റെ ആ കരച്ചിലിന് ഒരു നല്ല പ്ലേസ്മെന്റ് കിട്ടി അവിടെ, അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു കേട്ടോ. താങ്ക് യു സർ. പ്രത്യേകിച്ച് ഈ അടുത്തൊരു വാട്സപ്പ് മെസ്സേജ് കണ്ടത്, ഏപ്രിൽ ഫുൾ നമ്മളെല്ലാവരും ആക്കും, നമുക്ക് ഏപ്രിൽ കൂളാക്കിക്കൂടെ? കാരണം ഓരോ മരവും എല്ലാവരും വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ചൂട് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് തന്നെ മാറ്റാൻ പറ്റും എന്നുള്ള ഒരു പ്രകൃതി സ്നേഹികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു നല്ലൊരു മെസ്സേജോടുകൂടി ഒരു സ്കിറ്റായിട്ട് നമുക്ക് വിശേഷിപ്പിക്കുന്നതിന്. താങ്ക് യു. രണ്ട് ബാലമാരും നമ്മളോടൊപ്പം ഉണ്ട്, ഒന്ന് എക്സ് ബാലയാണ്, ഒന്ന് ഇപ്പോഴത്തെ ബാലയാണ്. അപ്പോൾ വലിയ ബാലയിൽ നിന്ന് ഞാൻ ഒന്ന് തുടങ്ങിക്കോട്ടെ. ഓക്കെ, യെസ്, എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. ഒരേ സമയം തന്നെ ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിഞ്ഞു. ഇങ്ങനെ മരം മുറിക്കരുത് എന്നുള്ളൊരു നല്ല മെസ്സേജ് തന്നതിന് ഒരുപാട് താങ്ക്സ്. എങ്ങനെയുണ്ടായിരുന്നു അക്ഷര നമ്മുടെ ഇവിടുത്തെ ഈ പെർഫോമൻസ്, ചേട്ടന്മാരുടെ പെർഫോമൻസ് കണ്ടോ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സ്കിറ്റായിരുന്നു. ഏതാ ഏറ്റവും ഇഷ്ടമായത്? ആ ചേച്ചീനെ ഇഷ്ടമായോ? കൊള്ളായിരുന്നു. പിന്നെ ബാലമോൾക്ക് ഈ ചേച്ചി വന്നോടുകൂടി ബാലമോൾക്ക് സീരിയൽ അഭിനയിക്കാൻ പറ്റാണ്ടായല്ലോ, അതിലൊരു ചെറിയ സങ്കടം തോന്നുന്നുണ്ട്. വലുതാവണ്ടായിരുന്നു, ഇതെന്തിനെ വന്നാ? അല്ലെങ്കിൽ ഞാൻ തന്നെ ആ സീരിയലിനകത്ത് വന്നോളിയല്ലായിരുന്നു? എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ അവർക്ക് ഇഷ്ടല്ലേ, സന്തോഷല്ലേ. ഇന്നത്തെ നിങ്ങളുടെ ഈ കെട്ടുകഥ റൗണ്ടില് ഇനി എങ്ങനെയാണ് മാർക്സ് എന്നുകൂടി നമുക്കൊന്ന് ചോദിക്കാം. ഓക്കെ, റിമി ഓൺ 30 27. ജ്യോതിഷേട്ടാ 37 out of 40. ട്രാഫിക്ക 27.
ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 91/100. നമ്മുടെ മലയാളത്തിന്റെ മിനി സ്ക്രീനിലെ രണ്ട് മുത്തുകളാണ് ഇന്ന് സെലിബ്രിറ്റി ഗസ്റ്റുകളായിട്ടുള്ളത്. നമ്മുടെ ജൂനിയർ ബാലമോളും സീനിയർ ബാലമോളും. ഇവരാദ്യമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. എൻ്റെ സീനിയർ ബാലമോൾ 7 മാസം പ്രഗ്നൻ്റ് ആണ്. ഇത് ജൂനിയർ ബാലമോൾക്ക് അറിയില്ല. സോ മച്ച് കോംപ്ലിക്കേഷൻ. സോ എന്തും സംഭവിക്കാം, മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കനേത് സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1,00,000 രൂപ. നമ്മുടെ ഈ ഏപ്രിൽ മാസം വളരെ കൂളായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും മാക്സിമം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ഇനി ഈ വേദിയിൽ സംഭവിക്കാൻ പോകുന്നത്. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. കൊല്ലാൻ നടക്കണ കൊമ്പുള്ള ബാപ്പ, കൊല്ലാതെ കൊല്ലണ പമ്പത്തി ഓടി, കൊല്ലാത്തല്ലേ കുടുംബക്കാരെ എല്ലാരും നമ്മള് കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കാണ്. അത് ഇപ്പോഴല്ലോ വലുതാൻ പോയല്ലേ. ആ വലുതാൻ പോൽ നീ അമ്മ ഞാൻ അച്ഛൻ ആണോ? ഇങ്ങോട്ട് കുനിഞ്ഞടന്നാ, ഇങ്ങോട്ട് കിടക്ക്. എന്ത് ഞാൻ കളിക്കാൻ? അതെ ഞാൻ കളിക്കാനോ? അയ്യോ അടിക്കില്ലേടി, എന്തിനോടി നീ എന്നെ അടിച്ചത്? അതെ എന്റെ വീട്ടിൽ എന്റെ അമ്മ അച്ഛനെ കുരിച്ചു നിർത്തി കൊമ്പിലിട്ടിടിക്കും. അതാ ഞാൻ കാണിച്ചേ സോറി. പിന്നെ നിനക്കറിയാലോ എന്റെ മനസ്സിൽ നിന്നോടുള്ള സ്നേഹം മുട്ടിയിട്ടേക്കാണ്. അയ്യോ അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി. എന്തോന്ന്? നീ ഒരു ചെറിയ കോഴിയാണെന്ന്. അയ്യോ മുട്ടിയിട്ടേക്കൊന്നല്ല, പിന്നെ മുട്ടിയിട്ടേക്കാണെന്ന്. ആ മുട്ടും പൂവും കായൊക്കെ ഞങ്ങൾ പലിച്ചു കളയാം. പോയേ. അപ്പൊ പിന്നെ ഒരു കാര്യം പറയാം. ആ എന്നാ പറ അല്ലേ? നീലേ പറഞ്ഞ പോവാൻ. അത് പെണ്ണങ്ങല്ലേടാ. പറയാം. നീ ഒരു പൂവാണെങ്കിൽ ഞാൻ എന്റെ അത് തേൻ കുടിക്കാൻ വേണ വണ്ട്. ആണോ? നീ പുലയാണെങ്കിൽ ഞാൻ അടുത്തുള്ള മീന്. അയ്യോ നീ മരമാണെങ്കിൽ അതിന് വന്നിരിക്കുന്ന ഒരു കുരങ്ങനാണ് നീ. എന്താ കറക്റ്റല്ലേ? ആ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയാവോ? ഞാൻ ഇതുവരെ സത്യമല്ല നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. കുഴപ്പമില്ല. പിന്നെ നിനക്ക് എന്നോട് ഒറിജിനലായിട്ട് ഇഷ്ടമുണ്ടോ? എനിക്ക് നിന്നോടേ ഒരടാർ ലവ്വാ. എന്റെ പുക കാണാനിരിക്കുകയൊക്കെ 16 കഴിഞ്ഞിട്ട് പോയാ മതി. വെച്ച് വീറ്റിക്കളെ ഞാൻ പറയാക്കാം. എടാ നീയൊക്കെ ഇവിടെ കളിക്കുന്ന കണ്ടപ്പോ നിങ്ങളുടെ കൂടെ കളിക്കാൻ വേണ്ടി വന്നതാ. ഏതായാലും അവധിയല്ലേ, നമുക്കൊരു കളി ഒന്ന് കളിക്കാക്കാം. കണ്ണു കെട്ടിക്കളി എങ്കിൽ കണ്ണു കെട്ടിക്കളി. കണ്ണു കെട്ടോ കണ്ണു കേട്ടോ. ഞാന് എണ്ണുമ്പോഴത്തേക്കിനും നിങ്ങൾ പോയി ഒളിച്ചോണം. അപ്പോഴത്തേക്കിനും ഞാൻ എണ്ണിക്കഴിഞ്ഞ നോക്കുമ്പോ എന്നാ കെട്ടാടാ വീട്ടെ. എന്റെ വായിക്കാത്തോടാണാടാ കെട്ടുന്നത്. മുടിയല്ലേ മുടി തന്നെ ചെറുതായിട്ട് കെട്ടടാ അങ്ങോട്ട്. ഓക്കേ റെഡി. 1, 2, 3 1, 2, 3, 4, 5, 6 എത്ര? അത് എത്ര? അത് അപ്പം കുഴപ്പമില്ല.
എന്റെ പൊന്നു മോളെ നിന്റെ വല്യമ്മനെ കറക്കിയിട്ടേ ഞാനിപ്പൊ ഇവിടെ വന്നു. ഓക്കെ അല്ലേ, വിളിച്ചോ 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 വിളിച്ചോ. എവിടാടാ ഇവന്മാര്? നീ വേഷം മാറി വന്നിരുന്നു ഞാൻ കണ്ടുപിടിക്കത്തില്ലെന്ന് വിചാരിച്ചോ. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നിന്നെ കണ്ടുപിടിച്ചിരിക്കും. ഗോപിയായിരുന്നോടാ? ഗോപിയല്ലേ? ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ എനിക്കറിയായിരുന്നു. എനിക്ക് അത് ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നാ ഇങ്ങോട്ട് ഇറങ്ങിയ? സുധാകരനെ ഒന്ന് കാണണം. സുധാകരൻ ഇല്ലല്ലോ. അമ്മാവന്റെ നരമ്പിനുണ്ടാ പ്രശ്നം? നിന്റെ വാങ്ങലടിച്ചാന്ന് എനിക്ക് തോന്നുന്നു. സുധാകരനകത്തോണ്ട് ഞാൻ വിളിക്കാം. ഒരു കാര്യം ചെയ്യ്, ഇതൊന്ന് കെട്ടിത്തന്നേരെ, അല്ലെ പുള്ളാരി കള്ളക്കളിയാണെന്ന് പറയും. കെട്ടിക്കോ കെട്ടിക്കോ. ഉള്ളിലോട്ട് കാലിൽ നീട്ടി ഇരിക്കുകയാണ് പുള്ളാരുമായിട്ടുള്ള കളി. ഇവൻ അതിനെക്കാട്ടിലും മെച്ചമാണല്ലോ. വേദനയെ കൂടാ പോട്ടത്. സുധാകരോ, സുധാകര ഞരമ്പിന് ചെറിയൊരു പ്രശ്നം. അത് നാട്ടിൽ മൊത്തം പാട്ടാണല്ലോ നീ ചെറിയൊരു നരമ്പാണെന്ന്. അത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അല്ല സുധാകരൻ, എന്റെ കഴുത്തിന്റെ ചെറിയൊരു നരമ്പ് പിണങ്ങിയിരിക്കണം. അതായത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വന്നല്ലോ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. വെള്ളം വേണ്ടേ? അതല്ലെന്ന് ഞരമ്പിന്റെ പ്രശ്നം. അത് ഞാൻ പിന്നെ നിന്റെ വസ്തു 50 സെന്റ് വസ്തു എനിക്ക് തരാന്ന് പറഞ്ഞത് നാളുകൊണ്ട് കൂടെ വരെയാണ്. 50 സെന്റ് വസ്തു ഇപ്പൊ എന്റെ പേരിലല്ലല്ലോ. അത് അച്ഛന്റെ പേരിലല്ലേ? നീ നിന്റെ അച്ഛന്റെ അടുത്ത് പറയണം. അച്ഛൻ നിനക്ക് എഴുതി തരും. അച്ഛൻ ഞാൻ പറഞ്ഞ അച്ഛൻ എനിക്ക് എഴുതി തരുമോ? ഇല്ല. അപ്പൊ അത് നിനക്ക് അറിയാമില്ലെന്ന്. ഞരമ്പിന്റെ പ്രശ്നം കളയെന്ന് തെറ്റിദ്ധാരണുണ്ടാക്കല്ലേ. വെട്ടിക്കാതിരി നിയന്ത്രിക്ക്. എടാ ഞാൻ പറഞ്ഞ അച്ഛൻ എഴുതി തരത്തില്ല. ഒന്നാമത്തെ എനിക്കൊരു പെങ്ങളുണ്ട് അറിയാലോ. ഒന്നല്ല അവൾ അവിടെ പേര് അച്ഛൻ എഴുതി കൊടുക്കും. അല്ല ഞങ്ങളുടെ രണ്ടുപേരിലും 50-50 എഴുതി തരും. അങ്ങനെ കിട്ടിയാണെങ്കിൽ 25 സെന്റ് ഞാൻ തരും. എടാ നിന്റെ അച്ഛന്റെ അടുത്ത് ആര് പറഞ്ഞാ കേക്കും? ആര് പറഞ്ഞാ കേക്കും? എന്റെ വല്യച്ഛൻ പറഞ്ഞാ കേക്കും. വല്യച്ഛൻ പറഞ്ഞാ കേക്കും. പക്ഷെ വല്യച്ഛൻ മരിച്ചു പോയില്ലേ? എടാ വല്യച്ഛൻ ഇടക്കിടക്ക് നിങ്ങളെ കുടുംബമ്പലത്തിൽ ഉത്സവത്തിന് ആരെങ്കിലും ദേഹത്ത് കൂടത്തില്ലേ? ആ അനുഗ്രഹിച്ചു വരും. അനുഗ്രഹിച്ചു വരും. അത് ഇനി ഉത്സവത്തിന് 2-3 മാസമുണ്ട്. അപ്പൊ പറഞ്ഞാ മതിയോ? അപ്പൊ പറഞ്ഞാ പോരാ. ഇപ്പൊ തന്നെ പറയണം. ഇപ്പൊ എങ്ങനെ പറയും? എടാ നിന്റെ ദേഹത്ത് കൂടിയതായിട്ട് നീ അങ്ങ് അഭിനയിക്കണം. വല്യച്ഛൻ നിന്റെ ദേഹത്ത് കൂടിയെന്നും പറഞ്ഞ് നീ അച്ഛന്റെ അടുത്തൊന്നും പറയണം. അപ്പൊ അച്ഛൻ നിനക്ക് എഴുതി തരുമോ? അപ്പൊ വല്യച്ഛൻ എന്റെ ദേഹത്ത് കൂടിയതായിട്ട് ഞാൻ അഭിനയിച്ച് അച്ഛനെ കൊണ്ട് ഒപ്പിടിച്ച് മേടിക്കണം. അത്രയല്ലേ ഉള്ളു. ഒരു പണി ചെയ്യാം. ഇതിനെ കുറിച്ച് വ്യക്തമായൊരു പ്ലാൻ നമുക്ക് തയ്യാറാക്കാം. ഒരു പണി, നീ അകത്തേക്ക് വാ. പൊന്നു ഗോപി, എങ്ങനെയെങ്കിലും ഈ ആട്ടത്തിനൊരു പ്രതിവിധി നീ കണ്ടുപിടിക്കണം കേട്ടോ. തരക പെണ്ണാളേ കതിരടുമിയാളേ തമ്പൂരാനെത്തിടും മുന്നേ കരിഞ്ഞറിൻ കോരവാറി ചാട്ടെ തകതകളാത്തിരുന്നാടക താടക. നിങ്ങളോട് ഞാൻ രാവിലെ തൊട്ട് പറയാ, എന്റെ ഈ സാരി ഒന്ന് അയൺ ചെയ്തു തരാൻ. അയൺ ചെയ്യാൻ പോയപ്പോഴൊക്കെ പറഞ്ഞ തുണി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ തുണി എടുത്തോ? തുണി എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോഴല്ലേ നീ പാത്രം കഴുകാൻ പറഞ്ഞു. അതിന് പാത്രം കഴുകിയില്ലല്ലോ. പാത്രം കഴുകാൻ നോക്കിയപ്പോഴല്ലേ നീ വിട്ടടിക്കാൻ പറഞ്ഞു. ഓ എന്റെ ദൈവമേ, ഇതുപോലെ മേലിറങ്ങാത്ത ഒരു ഭർത്താവ് എനിക്ക് മാത്രമേ കാണത്തുള്ളൂ. നാട്ടുകാരൊക്കെ ഞാനൊരു പെൺകോന്തരാന്ന് ആൾക്കാർ കരുതുന്നു. അല്ലാതെ നിങ്ങൾ ആറാം തമ്പുരാനിലെ ജഗന്നാഥനല്ലല്ലോ. നിങ്ങളെ കെട്ടിയപ്പോ എനിക്ക് തോന്നിയതാ എന്റെ വഴി ഇതോടുകൂടി പോക്കാവുന്ന ഭർത്താവിനെ ഞാൻ വരച്ച വരയിൽ നിർത്തുന്നോളാ. പക്ഷേ ഇങ്ങനല്ലാതെ എനിക്ക് വേറൊരു ബന്ധമില്ല. ഞാനൊന്നും പറഞ്ഞില്ലോ. പിന്നെ നിങ്ങൾ എന്താ കാണിച്ചത്? നീ എന്നെ പെണ്ണുമ്പിളാണ് നേരെ കാണിച്ചു. ഞാൻ ക്ഷമിച്ചു. എന്നെ ആ റൂട്ടിൽ വരത്തില്ല കേട്ടോ. ഇത് ഞരമ്പാടാ. അതെനിക്ക് തോന്നി. എന്നെ വായി നോക്കിയപ്പോൾ എന്നെ നിങ്ങളൊരു ഞരമ്പായിരിക്കും. അതല്ല, എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഞരമ്പുണ്ടെന്ന് അറിയാലോ. എന്റെ ഒരു ചേട്ടൻ തലവലക്ക് കുറച്ച് മുമ്പില്ലേ വന്ന. ശരിയാ ശരിയാ ചേട്ടൻ, ഇങ്ങനെ തലവലക്കാണല്ലേ. ആ ഏട്ടാ, നിങ്ങളെ ഫാമിലിക്ക് ചെയ്യാൻ പറ്റൊരു സൂപ്പർ പണിയുണ്ട്. എന്നാടാ? ഹൗസ് പെയിന്റ് ചെയ്യുക. അതെങ്ങനെ? നിന്റെ ചേട്ടന്റെ ഇവിടെ ഇങ്ങനെ ഒരു ബ്രഷ് അങ്ങ് കെട്ടി വെക്കുക. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഫസ്റ്റ് കോട്ട് അടിച്ചു പോകും, നിനക്ക് ഇങ്ങനെ സെക്കൻഡ് കോട്ട് അടിച്ചു പോകും. പെട്ടെന്ന് പണി ഇഷ്ടംപോലെ പരിപാടി കിട്ടുള്ളൂ. അതിലും വലിയൊരു മുട്ടം പണി ഇവിടെ നടക്കുന്നുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്നാ പണി? എടാ ഈ കിടക്കുന്ന 50 സെന്റ് സ്ഥലം നിന്റെയാണ്? അതെ അതെ. നിന്റെ കുടുംബസ്ഥമാണ്? കുടുംബസ്ഥ. എടാ അതിന്റെ അപ്പുറത്തോടാണ് മറ്റേ വിഴിഞ്ഞ ഹാർബറിലേക്കുള്ള പുതിയ ഹൈവേ പോകുന്നത്. അത് ഞാൻ അങ്ങറിയാന്ന് വേദല്ലോ.
ഇവിടെ ആ സ്ഥലം നിന്റെ അളിയനെ സ്വാധീനിച്ച് ചൂട് വിലക്ക് തട്ടിയെടുക്കാനാണ് എന്റെ ചേട്ടന്റെ ശ്രമം. ആ വേല അവന്റെ മനസ്സിൽ ഇരിക്കുള്ളൂട്ടെ, ഞങ്ങൾ കൊടുത്തിട്ട് വേണ്ടേ? ഇതൊക്കെ ഇവിടെ അവകാശപ്പെട്ട സ്ഥലമാണ്. ആ അതാ പറഞ്ഞ, ഈ വസ്തു നിന്റെ പെമ്പറോത്തിന്റെ പേരിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ തരുന്നേക്കാളും കൂടുതൽ വിലക്ക് ഞാൻ ആ വസ്തു എടുത്തോളാം. ആ അങ്ങനെ ആക്കാൻ പറഞ്ഞ നമ്മൾ എങ്ങനെയാക്കും? എടാ ഈ കാർന്നവരുടെ പേരിലല്ലേ ആധാരം കിടക്കണേ, ഇങ്ങനെ എനിക്ക് തരാതെ എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റണേ? കാർന്നവർ തരാൻ ഒരു വഴിയുണ്ട്. എന്നാ വഴി? ഇങ്ങോട്ട് പോണേ. ണി അടിച്ചു വെക്ക കേട്ടോ, നീ സംസാരിക്കൂ. എടാ നിന്റെ കാർന്നോര് ഈ സ്ഥലം ഇവളുടെ പേര് എഴുതി കൊടുക്കാൻ ഞാൻ ഒരു ഉപായം പറയാം. എന്താണ് ഉപായം? നിന്റെ കാർന്നോർ ആര് പറഞ്ഞേ? ഷാപ്പിലെ രായം പറഞ്ഞു കേൾക്കൂല. ഷാപ്പിലെ രായന്റെ കാര്യമല്ല, വേറെ ആര് പറഞ്ഞ കേൾക്കും? വിളിച്ചാ പറഞ്ഞ കേൾക്കൂല. അപ്പൊ വിളിച്ചെ കൂടെ പറയിപ്പിക്കണം. വിളിച്ചാ പറഞ്ഞ കേൾക്കും, പക്ഷെ വലിയപ്പം വലിയ മരിച്ചു പോയില്ലേ? എടാ ഈ എല്ലാ വർഷവും ഈ വെള്ളിച്ച നിന്റെ ഉത്സവത്തിന് നിന്റെ കുടുംബത്തിൽ ആടേലും പേരിലും മറ്റേ ഈ അനുഗ്രഹമായിട്ട് കയറുമല്ലോ. നിന്റെ വെള്ളിച്ച നിന്റെ ദേഹത്ത് കയറിയതായിട്ട് നീ അഭിനയിക്കണം. അഭിനയിച്ചിട്ട് നീ പറയണം മിനിമോളുടെ പേരിൽ എല്ലാ വസ്തുക്കളും എഴുതി കൊടുക്കാൻ പറഞ്ഞാൽ നിന്റെ അച്ഛൻ കേൾക്കുമല്ലോ. അച്ഛൻ കേൾക്കും. അപ്പൊ വെള്ളിച്ച കയറാനായിട്ട് ഞാനങ്ങ് അഭിനയിച്ചാൽ മതി. ഓക്കെ, നീ സ്ഥലം കച്ചവടം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തു, ബാക്കി കാര്യം ഞാൻ കഴിഞ്ഞിട്ട് കളിച്ച് കയറിക്കൊള്ളാം അപ്പോഴേ. ചേട്ടൻ എന്തോ ഒരു എന്തോ ഒരു പ്രത്യേകത. കഴിഞ്ഞിട്ട് കളിച്ചോളാം, കഴിഞ്ഞിട്ട് കളിച്ചോളാം. സ്റ്റാർട്ട് പറ റെഡി വൺ ടു ത്രീ പറ എന്റെ പൊന്നു വലിയ ചേട്ടനോട് ക്ഷമിക്കണം, ഇത്ര നേരത്തെ വരേണ്ട കാര്യം എന്നാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിന്റെ പറ്റി നേരത്തേക്ക് പോരുന്നേ, ഉത്സവം ആയില്ലല്ലോ. ഉത്സവം എത്രാം തീയതി? ഉത്സവം 28-ാം തീയതി. 28-ാം തീയതി എനിക്ക് വരാൻ പറ്റത്തില്ല. അതെന്നെ പറ്റി? എന്റെ കൂടെ ഉള്ള ശശി ആത്മാവിന്റെ അമ്പലത്തിൽ ഉത്സവം, അതിന് ക്ഷണിച്ചിരിക്കുന്നു. എന്താണ് ഇവിടെ വരാനുള്ള കാരണം? എന്താണ് നമ്മുടെ സുധാകരൻ ഇല്ലേ? ആ അവൻ വെറും പാവ, അവൻ അത്രയ്ക്ക് പാവമൊന്നും അല്ല. അവൻ ഒരുപാട് കടങ്ങളുണ്ട്, ഒത്തിരി കടങ്ങളുണ്ട്. ഇന്ന് രാവിലെ ഒരു പലിശപ്പാണ്ടി അവനെ തിരക്ക് വന്നു പൈസ മേടിക്കും. അതങ്ങനെ അറിയോ? എല്ലാം അറിയാം, സത്യമായിട്ടും. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്കറിയാം. എന്റെ പൊന്നു വെള്ളിച്ചേനോട് ക്ഷമിക്കണം, ഇന്നലെ വൈകുന്നേരം സുധാകരന്റെ പോക്കറ്റ് ചെയ്ത് 300 രൂപ ഞാൻ വലിച്ചൂരി എടുത്തായിരുന്നു. സുധാകരനോട് പറയരുതേ, എല്ലാരും കറക്റ്റ് കാര്യം പറഞ്ഞോളൂ. ഒരു കാര്യം ചെയ്യണം, ആ റോഡിന്റെ സ്ഥലമുള്ള 50 സെന്റ് സ്ഥലം ഇല്ലേ? 50 സെന്റ് സ്ഥലം അത് സുധാകരന്റെ പേർക്ക് എഴുതി കൊടുക്കണം. മീനൂട്ടി കൂടെ അവകാശമുള്ള സാധനമാണ്, അതുകൊണ്ട് അത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് സുധാകരനാണ്. സുധാകരനാണോ? സുധാകരനാണ് സാമ്പത്തിക ബുദ്ധിമുട്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുധാകരൻ എഴുതി കൊടുക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ ഈ ആധാർ ഓഫീസ് തുറന്നു കഴിയുമ്പോഴത്തേക്കും മുദ്രപത്രം മേടിച്ച് ഞാൻ സുധാകരന്റെ പേരിൽ എഴുതി വെച്ചേക്കാം. ബുദ്ധിമുട്ട് കുഴപ്പമില്ല. രാമൻകുട്ടി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ഭർത്താവിനോട് പണിക്ക് പോകാൻ പറയാം, കുടുംബത്ത് കുത്തിയിരിക്കാതെ പണിയാ പൊട്ടി. നീ പെണ്ണുമ്പിള്ളനെ ഗൾഫിൽ വിട്ടിട്ട് ഇവിടെ നിന്ന് തിന്നുമല്ലേ? എന്നിട്ട് എന്നാട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഭർത്തന്മാർക്ക് ഈ വീട്ടിൽ എന്ത് സാധനം? അരേ വല്യത്തം പറഞ്ഞ വെള്ളിച്ചന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തേക്കാം. ഞാൻ ഇതെല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ വെള്ളിച്ചന് മോനെ സുധാകരന്റെ പേരിലുള്ള സാധനം ഞാൻ എഴുതി വെച്ചേക്കാം. ഒരു കാര്യം ചെയ്യും, നാളെ രാവിലത്തേക്ക് നമുക്ക് ആധാരം പോട്ടെ. ആധാരം മുദ്രപത്രം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ വെള്ളിച്ച ഇവിടെ ഒപ്പിച്ചു. പിന്നെ വല്ലോകത്ത് ഇവിടെ വരെ വ്യക്തി ഇവിടെ വരാമെങ്കിൽ പിന്നെ ഒരു മുദ്രപത്രം സംഘടിപ്പിക്കാനാണോ? നോക്കട്ടെ നോക്കട്ടെ, എന്നെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് പിടിപ്പിക്കുന്നു, ഒപ്പിട്ടാ മാത്രം മതി. ഈ വല്യച്ഛനെ ഓടിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. എന്നാ കാര്യം ചെയ്യാനാ? വല്യമ്മയുടെ ബാധ നിങ്ങളുടെ മേത്ത് കൂടി നിങ്ങൾ അങ്ങ് അഭിനയിക്കണം. വല്യമ്മയുടെ ബാധ ഞാൻ കൂടി? വല്യമ്മക്കാണെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ വല്യമ്മയെ തുള്ളി പറയണം. നുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ വല്യമ്മക്ക് മനസ്സിലാവോ? നുള്ളി പറയണമെന്നല്ല, വല്യമ്മയെ തുള്ളി പറയണമെന്ന്. തുള്ളി പറഞ്ഞ പുള്ളിക്കാരി കാര്യം മനസ്സിലാവണം. ഇപ്പൊ അങ്ങേര് ചെയ്ത ട്രിക്ക് കണ്ടില്ലേ, അതുപോലെ നിങ്ങളും ചെയ്യണോന്ന്. വല്യമ്മ നിങ്ങളുടെ ശരീരത്തിലേക്ക് ആവാഹിക്കണം, എന്നിട്ട് പറയണം ഈ സ്വത്ത് മുഴുവൻ മീനുക്കുട്ടിയുടെ പേരിൽ എഴുതി വെക്കണമെന്ന്. പറഞ്ഞേക്കണേ, ഇതെങ്കിലും തെറ്റിക്കല്ലേ? അപ്പം ആ വക 50 സെന്റ് സ്ഥലം ഞാൻ എന്റെ സ്വമനസാലെ
സുധാകരന്റെ പേരിലേക്ക് തീരാധാരമായി എഴുതി വെച്ചിരിക്കുന്നു. ഇനി ഒപ്പിട്ടാ മതിയല്ലോ, അപ്പൊ സമാധാനമാകുമല്ലോ. വെല്ലിച്ചിന്റെ ഭാര്യ രാധാമണി അമ്മ. സത്യം പറ ഇത്രയും നാളും വെള്ളിച്ചം വന്നിട്ട് വെള്ളിച്ചന്റെ കൂടെ ഇതുവരെ ആട്ടം വെല്ലിമേനെ കണ്ടില്ല. പിന്നെ എന്തിനാ ഇന്ന് ഇങ്ങോട്ട് കെട്ടി എഴുതി വന്നത്? ഇത് നിന്റെ ഒറിജിനൽ വല്യമ്മ അല്ല, പിന്നെ ഒറിജിനൽ വല്യമ്മ അല്ല, പിന്നെ അങ്ങനെ പറയാതെ ആമിന താത്തയുടെ സൗണ്ട്. ആമിന താത്തയുടെ സൗണ്ട് വന്നു കഴിഞ്ഞിട്ട് അതന്നെയാന്നറിയോ ആമിന താത്തയുടെ സൗണ്ട്. നിങ്ങൾ ഈ ചിതാഭസ്മം കടലിൽ ഒഴുക്കിയില്ലേ, അത് നേരെ പോയി കോഴിക്കോടാ ചെന്നിറങ്ങിയത്. അങ്ങനെ എന്റെ ഭാഷ എങ്ങനെ പോയത്? അങ്ങനെ ആയിരിക്കും. വല്യമ്മ വല്യമ്മ ഒരു കാര്യം ചെയ്യും, എല്ലാ കാര്യങ്ങളും നമുക്ക് സോൾവ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇത് നിന്റെ ഒറിജിനൽ വല്യമ്മ അല്ല. അല്ലേ? അല്ല, എടാ നിന്റെ വല്യമ്മ ഒരു കൈക്കൊരു വളവുണ്ടായിരുന്നു. ഇല്ല, അത് വലത്തെ കയ്യിലല്ലായിരുന്നു, ഇടത്തെ കയ്യില. ആ ഇടത്തെ കയ്യിലായിരുന്നു. അല്ല, വലത്തെ കയ്യില. ഇടത്തെ കയ്യിലായിരുന്നു. ഇടത്തെ കയ്യില്, വലത്തെ കയ്യ. ഇടത്തെ കൈ, വലത്തെ കയ്യ. ഇടത്തെ കൈ, വലത്തെ കയ്യാണ്. നിങ്ങളൊരു തീരുമാനം പറഞ്ഞാൽ എനിക്ക് കൈക്ക് വേദന ഉള്ള ആളാന്ന് കൈക്ക് മാത്രല്ല കുഴപ്പം വല്യമ്മക്ക്. പിന്നെ വല്യമ്മയുടെ ഒരു കാലും വളഞ്ഞായിരുന്നു. ഒരു കാലം വളഞ്ഞായിരുന്നു? അത് ശരി, ഒരു കാലം വളഞ്ഞായിരുന്നു. ഒരു കാലം മാത്രമല്ല, രണ്ടു കാലം വളഞ്ഞായിരുന്നു. സുധാകരനല്ല, വല്യച്ഛൻ. വല്യച്ഛൻ മതിയടാ നിന്റെ അഭിനയിച്ചാ. വല്യച്ഛൻ മറ്റേ വിഴിഞ്ഞമ്പത്തിന് നടക്കൂല, ഇത് വഴി റോഡ് വരണില്ല, അതുകൊണ്ട് കച്ചവടം നടക്കൂലെന്ന്. അപ്പൊ ഇത്ര തുള്ളിയത്? ഇതൊക്കെ വെറുതെ. നീ എന്നെ ഇപ്പൊ കച്ചവടം നടക്കൂലോ? നടക്കൂല. എനിക്ക് ഒന്നാമത് തള്ളയുടെ പാട്ട് അറിയാൻ പറ്റാതെ ഞാൻ എടുക്കുന്നു കോഴിക്കോടൻ പാട്ട്. അത് ശരി. അപ്പൊ എല്ലാരും കൂടെ കൂടി കളിപ്പിച്ച് നമ്മുടെ ഈ സാധനം അങ്ങ് അടിച്ചെടുക്കാനുള്ള പ്ലാനും പദ്ധതി ആരും അല്ലട മക്കളെ. മറ്റേ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, വഴി ഇതിലേ തന്നെ വരുന്നു. അവർ പറഞ്ഞതെന്നെല്ലാം വില ഒരുപാട് കൂട്ടി, 500,000 രൂപ. ഒരു സെന്റിന് 500,000 രൂപയ്ക്ക് എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. 500,000 രൂപയോ? ഒരു സെന്റിന്? ഒരു സെന്റിന്. സോ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ രണ്ട് ബാലമാരെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. റിനി ആൻഡ് അക്ഷര. ഇനി ഒരു ചെറിയ കാര്യം കൂടി, അത് റിമിയോടുള്ളതാണ്. റിമീനെ നോക്കി ഒരു കാര്യം ചെയ്യണമെന്ന് ഒരാൾക്ക് ഭയങ്കര ആഗ്രഹം. സോ റിമി, അതിനുവേണ്ടി ഒന്ന് സ്റ്റേജിൽ വന്ന് ജോയിൻ ചെയ്യാമെന്നൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടേ. സീരിയസ്ലി, ഈ ഫ്ലോറിലെ ലൈറ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇന്ന് റിമിയുടെ ദേഹത്താണ്. റിമി ചേച്ചി, ഈ ഒരു കോസ്റ്റ്യൂമിൽ നിൽക്കുമ്പോൾ ഇനി ബാലമുള്ള ഒരു കാര്യം റിമീനെ നോക്കി ചെയ്യാൻ പോവാണേ. റെഡിയാണോ? ഓക്കെ. അമ്മയും മോളും പോലെ ഇരിക്കുന്നു കേട്ടോ. ഞാൻ കൊണ്ടുപോവാ. പരസ്പരം നിങ്ങൾ എങ്ങോട്ട് പോവാ? നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോവാ? പരസ്പരം നിങ്ങളോ വീട്ടിലോട്ട് കൊണ്ടുപോകും. അപ്പൊ ആരുടെ വീട്ടിലാ പോവാൻ പോകുന്നേ? ആണോ? ഇങ്ങനെ വെറുതെ കൊണ്ടുപോകാൻ പറ്റില്ല, എന്തെങ്കിലും കഞ്ഞിയും കറിയൊക്കെ വെച്ചു കൊടുക്കണം. എന്ത് കറി വെക്കാറിയാം?
എന്തെങ്കിലും എന്തെങ്കിലും അല്ലല്ല എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ നമുക്ക്? സ്പെഷ്യൽ എന്തെങ്കിലും എന്തോ എങ്ങനെയാ നോക്കാൻ പോകുന്നേ ഇയാളെ കൊണ്ടുപോയിട്ട്? വേഗം പറട്ടില്ലോ കൊഴപ്പില്ലല്ലോ. എന്താണ് പക്ഷെ ഒരു കണ്ണൊക്കെ നിറഞ്ഞു വരുന്നത്? ഇന്നത്തെ എപ്പിസോഡും നമ്മളിവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം എനർജി തരുന്ന കാഴ്ചകളുമായിട്ട് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ് അപ്പ്. ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് കോമഡി സ്റ്റാർസ് എന്റെ ടീമിന്റെ ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. കമലഹാസന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യോ അതോ രജനീകാന്തിന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യോ? വ്രേളാവിവശയ തരുണീ മണികളുടെ മനം മയക്കുന്ന പൊന്നിൻ ശേഖരം, പ്ലാച്ചാത്തടത്തിൽ ജ്വല്ലറി. വരൂ എരുമത്തോട് പട്ടിത്തോളിലോട്ട് വരൂ, പ്ലാച്ചാത്തടത്തിൽ ജ്വല്ലറി. എന്റെ ശിഷ്യൻ ആദ്യമായിട്ട് എനിക്ക് കൈനീട്ടം തന്നിരിക്കുന്നു, സന്തോഷമായടാ. അണ്ണാ അതല്ല പിന്നെ, ഈ വണ്ടിയിൽ എഞ്ചിൻ പൊളിച്ചില്ലേ നമ്മളെന്നല്ല, ഇതെടുത്ത് റീസെറ്റ് ചെയ്തപ്പോ ഈ രണ്ടെണ്ണം ബാക്കിന്ന്, ഇത് എവിടെ വയ്ക്കണോ അണ്ണാ? മാഡം ഇദ്ദേഹം മാഡത്തിന്റെ വലിയൊരു ആരാധകനാ. അതെ അതെ, പുള്ളിക്ക് ലോകത്തിൽ രണ്ട് ഗീതമാരെ ഇഷ്ടമുള്ളൂ, ഒന്ന് ഭഗവത് ഗീത, പിന്നെ ഈ സാക്ഷാൽ ഗീത.